എൻ്റെ പെണ്ണാ മീന. എം ബി ബി സി കഴിഞ്ഞ് ഹൗസ് സർജന. എൻ്റെ അമ്മാവൻ്റെ മോള് തന്നെ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെൺകുട്ടി. യു ആർ വെരി ലക്കി. താങ്ക് യു. ലക്ക് പൂർണ്ണമാവണമെങ്കിൽ ഒരു ബെറ്റർ ജോബ് കിട്ടണം സാർ. അതിനെങ്ങനെ ട്രൈ ചെയ്യും. പിന്നെ സാർ, എന്ത് പറ്റി സാർ? കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. ഓ, ഇത് വെളി പട്ടിയിട്ട് ഓടിച്ചപ്പോ മുറിഞ്ഞതായിരിക്കും. സാല സാർ, ഇറ്റ്സ് ഓക്കെ. ഞാനെന്താ പറഞ്ഞു വന്നത്? ജോബിന്റെ കാര്യം. ആ, കല്യാണ കാര്യം പറയുമ്പോഴൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടു പോവാ അമ്മാവൻ. ആ, അമ്മാവനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആളൊരു പുലിയാ. ഈ കേരളം മുഴുവൻ അറിയുന്ന വലിയ തന്ത്രിയും മന്ത്രവാദിയും ഒക്കെയാ. സൂര്യമൂർത്തി മനയിലെ സൂര്യൻ തിരുമേനി എന്ന് പറഞ്ഞ കിടുങ്ങും ആര് പ്രേതങ്ങള്. രാജു എന്റെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങോട്ടാ? വിദേശത്തേക്കാണോ? എന്താ, വരുന്നോ? വരുന്നോന്നോ, എങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. എത്ര നാളത്തിന്റെ സ്വപ്നം അറിയോ സാറിന്? എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, തൽക്കാലം ഡിന്നർ കഴിക്കും. ഒരു അഞ്ചു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരു ബന്ധവുമില്ലാത്ത ഈ നാട്ടിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിന്റെ കാരണം ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാജകുമാരി, ദ പ്രിൻസസ് ഓഫ് ട്രാൻസിൽവേനിയ. വീരയോദ്ധാവായിരുന്ന കിങ് ഡ്രാക്കുള യുദ്ധത്തിൽ മരണമടഞ്ഞെന്ന ശത്രുക്കളുടെ കുപ്രചരണം കേട്ട് ഡ്രാക്കുളയുടെ പ്രിയ സഖി പ്രിൻസസ് മീന അൾത്താരയ്ക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തു. ആ വേദന സഹിക്കാനാവാതെ ഈശ്വരനു നേരെ വാളവാങ്ങാൻ ഡ്രാക്കുള തയ്യാറായി. അതൊരു ദുരന്തത്തിന്റെ ആരംഭമായിരുന്നു, ഡ്രാക്കുള എന്ന വാമ്പയറിന്റെ ഉത്ഭവം. നീ റെഡിയായോ മീന? ഞാൻ കൃത്യം 4 മണിക്ക് ബീച്ചിലെത്തും. ഗെറ്റ് റെഡി ഫോർ എ സർപ്രൈസ്. അല്ലേലും വൃത്തിയിടൊന്നും കാണിക്കണ്ട, ആരെയും കണ്ട മോശമല്ലേ. ഇപ്പൊ ഉമ്മ വന്നാ മതി. ഇതൊക്കെ ഒരു കാമുകന്റെ മൗലിക അവകാശമല്ലേ. എങ്കിൽ പിന്നെ ഞാനിത് തരില്ല. ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കും. എന്നാ പിന്നെ ഇത് കടപ്പുറത്ത് ഇറങ്ങണം. എനിക്ക് വേണ്ടി വലിയ ഗിഫ്റ്റ് ആണല്ലോ വാങ്ങിയത്. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ആൾക്ക് നല്ല പുരോഗതി ഉണ്ട്. പുരോഗതി ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. നീ നിന്റെ അച്ഛനും പറയുന്ന പോലെ ഒരു മത്തപ്പാടി കേസ് എന്നല്ല ഞാനിന്ന് തെളിയിക്കാൻ പോവാ. എന്താ സംഭവം? ഞാനോടൊന്ന് അറിയട്ടെ. വല്ല ലോട്ടറി ഞാൻ അടിച്ചോ? ലോട്ടറി? ആ, അങ്ങനെ പറയാം. തൽക്കാലം ഒരു 10,000 രൂപ ലോട്ടറി. ഞാൻ ഇന്നലെ ഒരു ഇഡിയോട്ട് പാർട്ടിയെ പരിചയപ്പെട്ടു. പ്രൊഫസർ വില്യം ഡിസൂസ. അങ്ങേ ഒരാളൊരു സംഭവം. വിദേശത്തുനിന്ന് വന്ന എന്നെയും വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം? വിദേശത്ത് പോകാൻ പറ്റിയ രാജു രക്ഷപ്പെടുമെന്ന് ജാതകം നോക്കി എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും. നല്ല ജോലി ഇടിലും കല്യാണം പോലും കഴിപ്പിച്ചതല്ലാന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. MBBS കഴിഞ്ഞ MD നീ വെളിയിലായിരിക്കും പഠിക്കുക. ഓ മൈ ഗോഡ്, വിദേശത്ത് പോയി MD എടുക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലം. അത് ശരി. അപ്പൊ ഞാൻ ഈ പ്രൊഫസറെ കറക്കി കയ്യിലെടുത്തോണ്ടൊന്നുമല്ല. ഇത്രയും ഭയങ്കര സംഭവം ശരിയാക്കി വന്നിരിക്കുക. ഇനി ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നേക്ക്. Thank you.
അനിമോളെ കൊച്ചിതെന്തെടുക്കുക? ആഹാ മോളെ, ടി വി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്, പപ്പ വരുമ്പോ നിന്നെ വിളിക്കാം. കുറച്ച് നേരം കൂടെ കാണട്ടെ മമ്മി, പപ്പ ഇപ്പൊ വരും, വന്നിട്ട് ഞാൻ കിടന്നോളാം. ഈ കൊച്ചിന്റെ ഒരു കാര്യം, 12 മണിയായിരുന്നു തോന്നുന്നു. ഇതെങ്ങനെ പാടുവന്നു ഈ കഴുത്തില്? കരയണ്ട മോള്, വാ. ആ പിന്നെ മഞ്ഞൾ തേച്ച കുറെ നേരം ഇരിക്കണം കേട്ടോ, ഉടനെ കുളിച്ചേക്കരുത്. ഞാൻ ആങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ അപ്പച്ചി, എന്താ ആ വാതിൽ ശരിക്കും അടച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളി തുറന്ന് കയറി വരും. എങ്ങനെയൊക്കെ അടച്ചാലും തള്ളി തുറന്ന് കേറുന്നവൻ കേറിയിരിക്കും. ഗുരുവരപ്പ, ഇത് എങ്ങനെ ഇതിനകത്ത് വന്നു? ഇറങ്ങി പോ കേട്ടോ, ഞാൻ മഞ്ഞൾ തേച്ചിരിക്ക. മഞ്ഞൾ തേച്ച ശരീരം എനിക്ക് വലിയ ഇഷ്ടമാ, മഞ്ഞളിന്റെ മണവും. പിന്നെ മണപ്പിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി, ഞാനിപ്പോ അച്ഛനെ വിളിക്കും കേട്ടോ. എന്നാ വിളിക്ക? വേണ്ട രാജു, ദേഹം മുഴുവൻ മഞ്ഞളാവും. അച്ഛാ, ഞാൻ കുളിക്കാൻ മഞ്ഞൾ തേച്ചിരിക്കട്ടെ. എന്നെ ചൂടാക്കരുത് കേട്ടോ. എന്നെയും ചൂടാക്കരുത്. പോകുന്നുണ്ടോ? രാജുവിന്റെ അമ്മ ഇപ്പൊ കയറി വരും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. അതെന്ത് കാര്യം? ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വില്യം ഡിസൂസയുടെ കാര്യം? അദ്ദേഹം നമുക്കിന്നൊരു പാർട്ടി തരുവ. നമുക്കോ? അതിനെന്തിനാ എന്നെ കൂട്ടുന്നത്? ഞാനെന്ന് പറഞ്ഞ പിന്നെ നീയുല്ലേ അതില്. വൈകിട്ട് 6 മണിക്ക് സീ ബ്രീസ് ഹോട്ടലിൽ ചെല്ലണം. രാത്രി 8 മണിക്ക് ഞാൻ തിരിച്ചു പോരാം. അയ്യോ, രാത്രിയല്ലോ, പിന്നെ അച്ഛനെന്നെ വിടത്തില്ല. നിന്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞാ മതി മോളെ. നിന്നെയും കൂടി ചെല്ലാൻ ഞാൻ വാക്ക് കൊടുത്തു പോയി. എന്റെ മാനം കളയരുത്. അപ്പൊ പറഞ്ഞോളെ, പറഞ്ഞോളെ, വൈകിട്ട് കാണാം. എന്റെ കർത്താവേ, എന്നാ റോയിച്ച വന്നത്? അതിന്റെ കുറച്ചു ദിവസമായി. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ലൂസി എവിടെ? വീട്ടിലുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ലൂസിയുടെ അമ്മയുടെ മോൾ ബെറ്റി. ഓ, മനസ്സിലായി. റൊമാനിയയിൽ വെച്ച് നിങ്ങൾ മിസ്സായതറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു. ഞാനിപ്പോ ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലാ. റോയിച്ചിന് എങ്ങോട്ടാ? മേളിലെ ഇന്ത്യൻ റിസോർട്ടിലേക്ക്. ഞാനും കൂടി വരാം, എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിയാനുണ്ട്. ആയിക്കോട്ടെ. റോയിച്ചനാണ് ഇന്ന് റെസ്റ്റോറന്റ് മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ, എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാ. യു ലുക്ക് ഗ്രേറ്റ്. യു ടു. Thank you.
അച്ഛൻ നേരത്തെ എത്തിയോ? അമ്മാവൻ നേരത്തെ എത്തിയല്ലേ. അല്ല, ഞാൻ വരുമ്പോ മീന ബസ് കാത്ത് നിൽക്കുന്ന കണ്ടു. രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവിടാന്ന് കരുതി. അത് പിന്നെ സരിതയുടെ അമ്മ കാറി കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. അതെ, ഉഗ്രം ബർത്ത്ഡേ പാർട്ടിയായിരുന്നു. ഓ, ബർത്ത്ഡേ പാർട്ടിക്ക് നീ ഓടെ കൂടെ പോയിരുന്നു? അല്ല, അത് പിന്നെ മീന പറഞ്ഞു. ഞാനാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നിന്റെ ഈ പ്യൂൺ പണി കൊണ്ട് വല്ല ഗുണവും ഉണ്ടോടാ? പ്യൂൺ പണിയോ? ഷോ, ഈ അമ്മാവനോട് പറഞ്ഞു ഞാൻ തോറ്റു. ഞാനൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് അല്ലേ. എന്ത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും കിട്ടുന്ന ശമ്പളം പ്യൂണിന്റെ അല്ലടാ. ഞാൻ നിന്റെ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതാ, ആ ചെറിയ അമ്പലത്തിലെ ശാന്തിപ്പണി നിർത്തി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് എന്റെ പരികർമ്മിയായി നിൽക്കാൻ. കേട്ടില്ല? മാസം ഒരു 50,000 രൂപയെങ്കിലും തീർത്തു ഉണ്ടാക്കാം. പറയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല അമ്മാവ, അച്ഛൻ അച്ഛനേതായ ചില ചിട്ടവട്ടങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എന്റെ കാര്യം, ഞാനുടനെ എന്റെ ബോസുമായി വിദേശത്ത് പോവല്ലേ. ആരുമായി? എന്റെ ബോസുമായി. ലോക പ്രശസ്ത സയന്റിസ്റ്റായ വില്യം ഡിസൂസ് സാറിന്റെ കാര്യമാ പറഞ്ഞത്. എന്നെയും കൂടി വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ കോടീശ്വരനല്ലേ. അതൊരു നല്ല കാര്യമാ. വിദേശത്തൊക്കെ പോയാ നല്ല ശമ്പളവും കിട്ടും, കൂടെ അതൊരു പേരുവാ. പിന്നെ അമ്മാവാ, വിദേശത്തൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് മതി കല്യാണമൊക്കെ. ധൃതി ഒന്നും വെക്കണ്ട. അല്ല, അതിനാരും ധൃതി വെക്കും. അല്ല, പറഞ്ഞേ ഉള്ളൂ. 24 മണിക്കൂറും ഞാനും നിന്റെ അച്ഛനുമൊക്കെ ഭഗവത് മന്ത്രങ്ങളല്ലേ ചൊല്ലുന്നത്. നല്ലതേ വരൂ, നേരെ വേറെ ആവുന്നൊരു പിച്ചല്ലേ. അച്ഛന്റെ കൂടെ മന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് സിദ്ധിയും കിട്ടിയോ? ഞാൻ പുറകിൽ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? അതാണ് താര. നീ നിന്റെ ചുറ്റിക്കാർക്കൊക്കെ നിർത്തിക്കോ. ദിവ്യദൃഷ്ടിയുടെ എല്ലാം കണ്ടുപിടിച്ച് ഞാൻ അച്ഛനോട് പറയും. അയ്യോ, ചതിക്കല്ലേ. ഞാൻ ഇനി ചേച്ചിയോട് ചോദിച്ചിട്ട് എവിടെയും പോട്ടോ. എങ്കിൽ പറ, രാജുമായി ഇന്ന് എവിടെയൊക്കെ കറങ്ങി? പറയാം. ഇന്ന് ഒരു അടിപൊളി പാർട്ടിയെ മീറ്റ് ചെയ്തു. പ്രൊഫസർ വില്യം ഡിസൂസ രാജുവിന്റെ ഫ്രണ്ടാ. അങ്ങനെ വളരെ നാള് വിദേശത്തായിരുന്നു. എന്റെ ചേച്ചി, അങ്ങേരുടെ കണ്ണില് കാന്തം പിടിപ്പിച്ചു നിന്നെന്ന് തോന്നുന്നു. സോ പവർഫുൾ. നീണ്ട മൂക്ക്, നീട്ടി വളർത്തിയ മുടി, ആളെ ഒന്ന് നോക്കി നിക്കാൻ തന്നെയുണ്ട്. എങ്കിലയാളെ എനിക്കും ഒന്ന് കാണണമല്ലോ. ചേച്ചി കണ്ട വീണു പോകും തീർച്ച. പിന്നെ മോളെ, വേറെ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് നിന്റെ രാജു കേട്ട പിണങ്ങ് പറഞ്ഞേക്കാം. രാജുവിനെ അയാളെ പുകഴ്ത്താനേ നേരുള്ളൂ. ആ പിന്നെ ചേച്ചി, രാജുവിനെ അയാളെ വിദേശത്ത് കൊണ്ടുപോവാ. ഗുഡ്, അപ്പോൾ രക്ഷപ്പെട്ടല്ലോ. വേറെ ഒത്തിരി വിശേഷം പറയാനുണ്ട്. ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ഓക്കേ. അപ്പോഴത്തേക്കും മോക്ക് ഞാനൊരു നല്ല ബ്രൂ കോഫി ഇട്ട് തരാം. പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി